പ്രഭാത ഭേരി. മുളകിട്ട മീൻകറിയും മീൻ മപ്പാസും വറുത്തരച്ച മീനും ഫിഷ് മോളിയുമൊക്കെ തേൻമേശയിൽ നിറയ്ക്കുന്ന മലയാളി ഇനി മുതൽ മീൻ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈയിടെയായി വിപണിയിലെത്തുന്ന മത്സ്യങ്ങളിൽ മായം കലർന്നിരിക്കുന്നതായാണ് കണ്ടെത്തൽ. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ അമോണിയ, ഫോർമലിൻ തുടങ്ങിയവ കലർത്തി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മത്സ്യങ്ങൾ ഇന്ന് വിപണി കീഴടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മായം ചേർത്ത മത്സ്യം കണ്ടെത്തി നശിപ്പിക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായി ഓപ്പറേഷൻ സാഗർ റാണി എന്ന പേരിൽ 2 വർഷം മുൻപ് ആരംഭിച്ച പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫുഡ് സേഫ്റ്റി ജോയിന്റ് കമ്മീഷണർ എ.കെ. മിനി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഉത്തരവ് പുറപ്പെടുവിച്ചതിനോടനുബന്ധിച്ച് തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മത്സ്യ വിപണന രംഗത്ത് കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തൊട്ടാകെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ കലർന്ന മത്സ്യങ്ങൾ തിരിച്ചറിയുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനോടും ഒപ്പം പഴകിയ മത്സ്യങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ഉത്തരവ് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി ഓപ്പറേഷൻ സാഗർറാണി എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ 3 ഫേസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സാഗർറാണി 2 എന്ന പേരിലാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വിഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സ്ട്രിക് ടെസ്റ്റുകളും ഉപയോഗിച്ചുള്ള പരിശോധനയും മാർക്കറ്റുകളിൽ നേരിട്ടുള്ള പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. അതായത് രാത്രിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യം കൊണ്ടുവന്ന് ലീലം നടത്തുന്ന സ്ഥലങ്ങളിലും ഓപ്പൺ മാർക്കറ്റുകളിലും ചന്തകളിലും ഫിഷ് സ്റ്റാളുകളിലും നിരന്തരം നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പരിശോധനകൾ എൻഫോഴ്സ്മെന്റും ശക്തമാക്കിയിട്ടുണ്ട്. ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ: ഞങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് ഹാർബറിൽ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തി ഓപ്ഷൻ തൊട്ട് ക്വാളിറ്റി ഓപ്ഷനിങ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് മാർക്കറ്റിംഗ് അതിലൊരു നിയമപരിരക്ഷ വേണം. നിയമപരിരക്ഷ ഇല്ലാതെ നമ്മൾ വർത്തമാനം പറയേണ്ട കാര്യമില്ല. നിലവിലുള്ള നിയമ സംവിധാനം വെച്ചിട്ട് നമുക്ക് ഹാർബറിൽ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് ഫ്രഷ് ഫിഷ് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൊണ്ടുപോകാൻ കുറച്ച് പരിമിതികളുണ്ട്. അത് എന്ന് വെച്ചാൽ ഇടനിലക്കാരുടെ ശക്തമായ സ്വാധീനത്തിലാണിത്. ഈ നേരിട്ട് സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക, അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മാർക്കറ്റ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഉറപ്പാക്കുക എന്ന് പറയുന്നതിന് 2-3 ഡിപ്പാർട്ട്മെന്റുകളുടെ ലിങ്കേജ് കൂടി വേണം. ഇപ്പൊ തദ്ദേശ സേവന സ്ഥാപനവുമായി ഫിഷീസ് വകുപ്പ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ധാരണയായിട്ടുണ്ട്. അതിന്റെ നിയമം ഉണ്ടാക്കുന്നതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഇപ്പൊ ബില്ല് കേരള നിയമസഭയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിയമം പാസ്സാക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരം ഉപയോഗിച്ച് അത് കൊണ്ടുവരാൻ പറ്റും. സമയം പിടിക്കും. നെക്സ്റ്റ് സഭയിലെങ്കിലും ആ നിയമം പാസ്സാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതിന്റെ ഭാഗമായി ഞങ്ങൾ സീരിയസ് ആയിട്ട് അതിലേക്ക് വരികയാണ്. വിഷാംശം കലർന്ന ഇത്തരം മത്സ്യങ്ങൾ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു? ഡോക്ടർ സൗമ്യ സരിൻ: ഇന്ന് ഏറ്റവും കൂടുതൽ വിഷാംശം കലർന്നു വരുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മുൻപന്തിയിലാണ് നമ്മുടെ മത്സ്യവിഭവങ്ങൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല പോഷകാംശങ്ങളും കിട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളാണ് മത്സ്യങ്ങൾ. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിഷാംശങ്ങളെ കടത്തിവിടുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യവിഭവങ്ങൾ. അത് ഫോർമാൽഡിഹൈഡ് പിന്നെ അമോണിയം. ഈ 2 വിഷാംശങ്ങളാണ് സാധാരണയായിട്ട് ഇവര് ഇത് പഴകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ ഇത് അഴുകാതെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ആഡ് ചെയ്യുന്നത്. എന്നാൽ ഈ 2 പദാർത്ഥങ്ങളും പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് മത്സ്യവിഭവങ്ങൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചെറിയ അളവിലാണെങ്കിൽ പോലും കുറെ കാലം നമ്മുടെ ശരീരം ഈ ഒരു ഫോർമാലിറ്റിഹൈഡിന് സൂട്ടായി കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് വരെ കാരണമാകാം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് കഴിച്ചിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ തൊണ്ടയ്ക്ക്, നമ്മുടെ വായയ്ക്ക്, അതുപോലെ നമ്മുടെ മൂക്ക് എന്നീ ഭാഗങ്ങളിലെല്ലാം ഭയങ്കരമായ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും. ഭയങ്കര പുകച്ചിലും എരിച്ചിലും ഒക്കെ ഉണ്ടാവും. ഇത് ഇതിന്റെ മ്യൂക്കോസൽ സർഫസിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിന്റെ ഫലമായി പല സമയങ്ങളിലും പുണ്ണുകളും അതുപോലെ ചിലപ്പോൾ നമ്മുടെ കുടലും മാമാശയൊക്കെ ഹോൾസ് വരെ പ്രത്യക്ഷപ്പെടാൻ ഇത് കാരണമാവാറുണ്ട്. ഇത് കൂടാതെ അതുപോലെ തന്നെയാണ് അമോണിയയുടെ കാര്യം. അമോണിയയും ഫോർമാലിറ്റിഹൈഡും നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് ബാധിക്കുന്നത് കരളിനെ ബാധിക്കാറുണ്ട്, അതുപോലെ കിഡ്നികളെ ബാധിക്കാറുണ്ട്. വൃക്കകൾ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പ്രവർത്തനം നിർത്തുന്ന അവസ്ഥ വരെ ഇത് എത്തിക്കാറുണ്ട്. വളരെ മോശമായ സ്ഥിതിയിലേക്ക് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനെ കൊണ്ടെത്തിക്കാൻ ഈ 2 അമോണിയയ്ക്കും അതുപോലെ ഫോർമാലിറ്റിഹൈഡിനും കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഉദ്യമത്തിനെ ഞാൻ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയാണ്. മത്സ്യവിഭവങ്ങളെ ഈ രീതിയിൽ വിഷമയമാക്കുന്ന എന്ത് കാര്യങ്ങളെയും നമ്മൾ
ഏത് വില കൊടുത്തും തടയുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറയും അടുത്ത തലമുറയും ഇങ്ങനെയുള്ള വിഷാംശങ്ങൾ കഴിച്ച് ആരോഗ്യം നശിച്ച ഒരു രോഗികളായ ഒരു തലമുറയായിരിക്കും നമുക്ക് ഇതിന്റെ ഫലമായിട്ട് കിട്ടുക. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇത്തരം മത്സ്യങ്ങളെ കണ്ടെത്തി പരിശോധിച്ച് വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത്. ഫിഷറീസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി സഹദേവൻ: കേരളത്തിൽ മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയിൽ ലക്ഷദ്വീപ് കഴിഞ്ഞാൽ ഏറ്റവും അധികം മത്സ്യം കഴിക്കുന്ന ജനവിഭാഗമാണ് മലയാളികൾ. ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മത്സ്യങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് തികയുന്നില്ല. ഉദ്ദേശം 200,000 മെട്രിക് ടൺ മത്സ്യം പ്രതിവർഷം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ദീർഘനേരത്തെ ട്രാൻസ്പോർട്ടേഷന് ശേഷം ഇവിടെ എത്തിച്ചേരുന്ന ഇത്തരം മത്സ്യങ്ങൾ പൊതുവെ ഗുണനിലവാരമില്ലാത്തവയായിരിക്കും. പിടിച്ചെടുക്കപ്പെടുന്ന ഉടൻ തന്നെ ആവശ്യമായ അളവിൽ ഐസ് ചേർത്ത് റെഫ്രിജറേറ്റഡ് നിലയിൽ മാത്രമേ മത്സ്യം ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ പാടുള്ളൂ. മത്സ്യങ്ങളുടെ സ്റ്റോറേജ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിനാണ് ലാഭം മാത്രം മുന്നിൽ കാണുന്ന കച്ചവടക്കാരും ഇടനിലക്കാരും മത്സ്യത്തിൽ ആരോഗ്യത്തിന് ഏറെ ഹാനികരമായ അമോണിയ, ഫോർമലിൻ, സോഡിയം ബെൻസോയേറ്റ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നത്. ഇന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ചാർജ് എടുത്ത ശേഷം ആദ്യമായി എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു മത്സ്യങ്ങളിൽ രാസവസ്തുക്കൾ ചേർക്കുന്നത് കണ്ടെത്തുന്നതിന് ലളിതമായ സാങ്കേതിക വിദ്യ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിനായി ചാർജ് എടുത്ത ആദ്യ ദിവസങ്ങളിൽ തന്നെ ശാസ്ത്രജ്ഞരുടെ ഒരു യോഗം വിളിക്കുകയും മത്സ്യങ്ങളിലെ രാസവസ്തുക്കൾ തിരിച്ചറിയുന്നതിന് ഫീൽഡ് തലത്തിൽ ഉപയോഗിക്കാവുന്ന ലളിതമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, അതായത് CIFT, ചുമതലപ്പെടുത്തുകയും ചെയ്തു. CIFTയിലെ ശാസ്ത്രജ്ഞർ ഉദ്ദേശം 6 മാസത്തിനകം തന്നെ ഇതിനാവശ്യമായ പേപ്പർ സ്ട്രിപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും പേപ്പർ സ്ട്രിപ്പുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനും തുടങ്ങി. ഈ സാങ്കേതിക വിദ്യ ചെക്ക് പോസ്റ്റുകൾ, വഴിയോര മാർക്കറ്റുകൾ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിന് ഉപയുക്തമായ അതീവ ലളിതമായ സാങ്കേതിക വിദ്യയാണ്. ഇതോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫീൽഡ് ഫിഷറീസ് വകുപ്പ് എന്നിവ സംയുക്തമായി സംസ്ഥാനത്തുടനീളം പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് മത്സ്യങ്ങളിലെ പരിശോധന കർശനമാക്കി. ഇത്തരം മായം കലർന്ന മത്സ്യങ്ങൾ പരിശോധിക്കാനുള്ള നൂതന മാർഗങ്ങളുമായി കൊച്ചി CIFT ഫിഷ് പ്രോസസിംഗ് വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിന്തുണയായുണ്ട്. കൊച്ചി CIFTയിലെ മത്സ്യ സംസ്കരണ വിഭാഗം മേധാവി ഡോക്ടർ കെ അശോക് കുമാർ: കഴിഞ്ഞതിന്റെ 9 വർഷം മത്സ്യത്തിന്റെ അകത്ത് ഇത് കണ്ടാമിനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാബിൽ കൊണ്ട് ചെയ്യാനായിട്ട് 2-3 ദിവസം എടുക്കും. പക്ഷെ അതുവരെ ആ മീന് പിടിച്ചോണ്ടിരിക്കാനും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനും അതിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് പ്രകാരം അതുകൊണ്ടാണ് നമ്മൾ ഈ റാപ്പിഡ് ആയിട്ട് നമുക്ക് എവിടെ ചെയ്യേണ്ട ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഈ സ്ട്രിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഒന്ന് ഫോർമാലിഡിഹൈഡിനും ഒന്ന് അമോണിയയ്ക്കുമാണ് ചെയ്തത്. 4 PPM വരെ ഫോർമാലിഡിഹൈഡ് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വളരെ വ്യക്തമായിട്ട് അത് ഒരു നിറം മാറ്റം കന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഫുഡ് സേഫ്റ്റിയിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തത്. നമ്മളത് ഹൈ മീഡിയയിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തു. ഞങ്ങളത് അമോണിയ ടെസ്റ്റിപ്പും ഫോർമാലിഡിഹൈഡ് ടെസ്റ്റിപ്പും എന്നാണ് ഞങ്ങൾ പറയാറ്. ഞങ്ങൾ അങ്ങനെ വൃത്തജ് പേരൊന്നും ഇട്ടിട്ടില്ല. റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് അമോണിയ ആൻഡ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഫോർമാലിഡിഹൈഡ്, ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പേരിട്ടേക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ സാധനം എടുത്തിട്ട് മീനിന്റെ സർഫസിൽ ഒന്ന് ആ പേപ്പർ ഒന്ന് ഉരച്ചിട്ട് ജസ്റ്റ് അതിൽ 2 കെമിക്കൽ ഉണ്ട്. കെമിക്കൽ ഇട്ട ഇമ്മീഡിയറ്റ് കെമിക്കൽ അമോണിയ ഉണ്ടെങ്കിലോ ഫോർമാലിഡിഹൈഡ് ഉണ്ടെങ്കിലോ അത് ബ്ലൂ കളറാവും. രണ്ട് സ്ട്രിപ്പാണ്. അമോണിയയ്ക്ക് ഒരു സ്ട്രിപ്പും ഫോർമാലിഡിഹൈഡ് വേറെ സ്ട്രിപ്പുമാണ്. ഇത് രണ്ടും ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വളരെ സൗകര്യപരമാണ്. മീനിന് ഒരുവിധ കേട് വരില്ല. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ടെസ്റ്റ് കിട്ടും. നാടൻ പച്ചക്കറി, പച്ചമത്സ്യം, നാടൻ വിഭവം എന്നിങ്ങനെ ഓരോ പേരുകളിൽ മലയാളിയെ പറ്റിക്കാൻ അയൽ സംസ്ഥാനത്ത് നിന്ന് പലരും എത്തുന്നുണ്ട്. അന്നം കാര്യം മുന്നം എന്ന് പറഞ്ഞ് കിട്ടുന്ന വിഷമൊക്കെ വാങ്ങിക്കഴിക്കുന്ന മലയാളികൾ ഇനിയെങ്കിലും ഒന്നുണർന്ന് പ്രവർത്തിക്കണം. കുറഞ്ഞപക്ഷം നമ്മുടെ കയ്യിലെത്തുന്ന വിഭവമെങ്കിലും സംശുദ്ധമാണോ എന്ന് തിരിച്ചറിയണം. കാരണം ആരോഗ്യമാണ് വലുത്. പ്രഭാതഭേരി സമാപിക്കുന്നു.